ജീവനക്കാരുടെ സമരം അവസാനിച്ചെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ പൂർണ്ണമായും പുനരാരംഭിച്ചില്ല. കൊച്ചി കരിപ്പൂർ കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ റദ്ദാക്കി. സർവീസുകൾ സാധാരണ നിലയിലേക്ക് ആക്കാനുള്ള തീവ്ര ശ്രമത്തിലാണെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള നാളത്തെ രണ്ട് സർവീസുകൾ കൂടി റദ്ദാക്കി. സമരം അവസാനിച്ചു, ജീവനക്കാർ മടങ്ങിയെത്തി. എന്നാൽ സർവീസുകൾ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ അത്ര എളുപ്പമല്ല. ജീവനക്കാരെ വീണ്ടും വിന്യസിക്കുന്നതിലും സമയക്രമം സജ്ജീകരിക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ട്. എത്രയും വേഗം സർവീസുകൾ പൂർണ്ണതോതിൽ തുടങ്ങാൻ കഴിയുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതീക്ഷിക്കുന്നു. എന്നാൽ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുൻപ് ബുക്ക് ചെയ്ത സർവീസിൽ മാറ്റമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വാർത്താക്കുറിപ്പിറക്കി. നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിലായി ഇന്നും നിരവധി സർവീസുകൾ മുടങ്ങി. കണ്ണൂരിൽ നിന്ന് മാത്രം 8 സർവീസുകൾ റദ്ദാക്കി. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചു. ദമാം, മസ്കറ്റ് സർവീസുകൾ പുറപ്പെട്ടു. 3 ദിവസം കൊണ്ട് എല്ലാം സാധാരണ നിലയിലാവുമെന്നാണ് പ്രതീക്ഷ. 3 ദിവസത്തിനിടെ 200+ സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. വൻ സാമ്പത്തിക ബാധ്യതയാണ് ഇതിലൂടെ കമ്പനിക്കുണ്ടായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.